മോർണിംഗ് വെൽക്കം ടു കേഡ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ നമ്മുടെ പ്ലസ് ടു സോഷ്യോളജിയിലുള്ള 23-ാമത്തെ പാഠം ഇന്ത്യൻ സോഷ്യൽ തിങ്കേഴ്സ് അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയിലെ സാമൂഹിക ചിന്തകർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു നോ എബൌട്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ? സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് എന്തൊക്കെ, അല്ലെങ്കിൽ അത് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. സിന്ധു നദീതട സംസ്കാരം ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതന സംസ്കാരങ്ങൾ, അത്രയും പഴയ ഒരു സംസ്കാരമായിട്ടാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു ഭാഗം ഇന്ന് പാകിസ്ഥാനിലാണ് ഉള്ളത്. വിവിധ തരത്തിലുള്ള സംസ്കാരം അവിടെ ഉണ്ടായിരുന്നു. പലതരം കലകളും കരകൗശല വിദ്യകളും ആസൂത്രിത നഗരങ്ങളും കൃഷിയും ടൗണുകളും ഉണ്ടായിരുന്നതായി കണക്കാക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിന്നീട് മണ്ണിൽ കുഴിച്ചെടുത്ത് ഓരോ വസ്തുക്കളും വിശകലനം ചെയ്തിട്ട് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. ആര്യന്മാരുടെ ആഗമനത്തോടെയാണ് ഇന്ത്യ ചരിത്രം ആരംഭിക്കുന്നത് എന്നാണ് ദീർഘകാലം വിചാരിച്ചിരുന്നത്. എന്നാൽ ഹാരപ്പയിലും മോഹൻജാതാരോയിലുമൊക്കെ നടത്തിയ ഉത്ഖനനങ്ങൾ പഴയ വിശ്വാസത്തെ തെറ്റാണെന്ന് അറിയിച്ചു. ഹാരപ്പയിലാണ് ഒരു ജനപദത്തിൻ്റെ അവശിഷ്ടങ്ങൾ ആദ്യമായി കണ്ടെത്തിയത്. പിന്നീട് 1000-ത്തോളം സ്ഥലങ്ങളിൽ കൂടി അതേതരം നഗരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. പണ്ഡിതന്മാർ അതിനെ സിന്ധു നദീതര സംസ്കാരം എന്ന് വിളിച്ചു. അതാണ് സംഭവം. എക്സ്പ്ലെയിൻ ദ വേദിക് ഏജ്. എന്താണ് വേദകാലത്തെ കുറിച്ച് പറയാൻ. ഇപ്പം ഈ ക്വസ്റ്റ്യനിൽ വേദിക് ഏജ് അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ, പരീക്ഷയ്ക്ക് ചിലപ്പോൾ വാട്ട് ഈസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് ഒരിക്കലും ചോദിക്കില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഇൻഡയറക്റ്റായിട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ ഇതിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നുള്ളൊരു വാക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചോദ്യം വന്നാൽ ഉത്തരം എഴുതുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് എന്നല്ല, എല്ലാ സബ്ജക്റ്റും അങ്ങനെയാണ്. വേദിക് ഏജ്. വേദമെന്ന വാക്കിന് അറിവ് എന്നാണ് അർത്ഥം. അതായത് ആത്മീയമായ അഥവാ മതപരമായ അറിവ്. ഏതെങ്കിലും ഒരു സാഹിത്യകൃതിയെ സൂചിപ്പിക്കുന്ന വാക്കല്ല അത്. അനേകം നൂറ്റാണ്ടുകളുടെ വളർന്നു വികസിച്ച ഒരു സാഹിത്യ മണ്ഡലത്തെയാണ് അത് ഉൾക്കൊള്ളുന്നത്. ആര്യന്മാരുടെ വരവോടുകൂടിയാണ് ഇന്ത്യയിൽ വേദകാലഘട്ടം ആരംഭിക്കുന്നത്. 4 വേദങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഇങ്ങനെ 4 വേദങ്ങളാണുള്ളത്. ഋഗ്വേദമാണ് ആദ്യം രചിക്കപ്പെട്ട വേദം. 1000-ത്തിൽ പരം മന്ത്രങ്ങൾ അടങ്ങിയതാണിത്. പ്രകൃതി ദേവി ദേവന്മാർക്കുള്ള സ്തുതികൾ ആണ് വേദങ്ങളിൽ ഉള്ളത്. ഋഗ്വേദത്തിൽ നിന്നും സംഗ്രഹിച്ച സ്തോത്രങ്ങളാണ് സാമവേദത്തിലുള്ളത്. യജ്ഞങ്ങളുടെ ചടങ്ങുകളും മന്ത്രങ്ങളും അടങ്ങിയതാണ് യജുർവേദം. സൃഷ്ടിയുടെ സൃഷ്ടിയുടെ രഹസ്യങ്ങൾ, അതുപോലെ രോഗനിവാരണത്തിനുള്ള മന്ത്രങ്ങൾ എന്നിവ അടങ്ങിയതാണ് അഥർവവേദം. ഓരോ വേദത്തിലും 4 ഭാഗമുണ്ട്. സംഹിത, ബ്രഹ്മം, അരണ്യകം, ഉപനിഷത്ത് എന്നിവയാണ് ഉള്ളത്. ഓരോ വേദത്തിലും 4 ഡിവിഷനുകളുണ്ട്. വേദങ്ങൾ ശരിക്കും പാരായണം ചെയ്യുന്നതിനും യജ്ഞക്രിയകൾ യഥാവിധം നിർവഹിക്കുന്നതിനും വേണ്ടി 6 വേദാന്തങ്ങളും 6 ദർശനങ്ങളും ഉണ്ട്. ശിക്ഷ, ഛന്ദസ്, വ്യാകരണം, നിരുക്തം, ജ്യോതികം, കൽപ്പം എന്നിങ്ങനെയാണ് 6 വേദാംഗങ്ങൾ. ഓക്കെ, ഹു ആസ് ദ ഫൗണ്ടർ ഓഫ് ബുദ്ധിസം? വാട്ട് ആർ ദ 4 നോബിൾ ട്രൂത്ത് ഓഫ് ബുദ്ധിസം? ഡിസ്ക്രൈബ്. ബുദ്ധമത സ്ഥാപകനാരാണ്? ബുദ്ധമതത്തിൻ്റെ 4 മഹത് സത്യങ്ങൾ ഏതെല്ലാം? 6 നൂറ്റാണ്ടിലെ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും ഉയർന്നു വന്ന ഒരു മതമാണ് ബുദ്ധമതം. ഗൗതമ ബുദ്ധൻ അഥവാ സിദ്ധാർത്ഥനായിരുന്നു സ്ഥാപകൻ. 563-ൽ നേപ്പാളിലെ കപിലവസ്തുവിനടുത്തുള്ള ലുംബിനിയിലാണ് ഒരു ശാക്യ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അതിൻ്റെ തത്വങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ,
നാലെണ്ണാണ് ഇതിന് മഹത് സത്യങ്ങൾ എന്ന് അഷ്ടാംഗ മാർഗങ്ങളിൽ ഒതുങ്ങുന്ന മഹത് സത്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാല് ഗുണങ്ങൾ എന്നൊക്കെ പറയാം. ലൗകിക ജീവിതം ദുഃഖകമായ, അതായത് ലൗകിക ജീവിതം ദുഃഖമയമാണ്. രണ്ടാമത്തെ പോയിന്റ്, ദുഃഖത്തിൻ്റെ കാരണം ആഗ്രഹമാണ്. ആഗ്രഹങ്ങൾ ഇല്ലാതായാൽ ദുഃഖം ക്ഷമിക്കും. ശ്രേഷ്ഠമായ അഷ്ടാംഗമാർഗം പിന്തുടർന്നാൽ ആഗ്രഹങ്ങൾ ക്ഷമിക്കും. ഇനി എന്താണ് അഷ്ടാംഗമാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ, ശരിയായ നിരീക്ഷണം, ശരിയായ തീരുമാനം, ശരിയായ വർത്തമാനം, ശരിയായ ജീവിതമാർഗം, ശരിയായ പ്രവൃത്തി, ശരിയായ പരിശ്രമം, ശരിയായ ഓർമ്മ, ശരിയായ ധ്യാനം. ഇതാണ്. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ജൈനിസം? വാട്ട് ആർ ദ പ്രിൻസിപ്പിൾ ഓഫ് ജൈനിസം? ജൈനമതത്തിൻ്റെ സ്ഥാപകനാരാണ്? അതിൻ്റെ പ്രിൻസിപ്പിൾസ്, അതിൻ്റെ തത്വങ്ങൾ എന്താണ്? തീർത്ഥങ്കരന്മാരിലൂടെ വളർന്നു വികസിച്ച ഒരു ആശയമാണ് ജൈനമതം. ഇതിൽ ഒന്നാമത്തെ തീർത്ഥങ്കരൻ ഋഷഭനായിരുന്നു. 23-ാമത്തെ തീർത്ഥകൻ പാർശ്വനാഥനും 24-ാമത്തെ തീർത്ഥങ്കരൻ വർത്തമാന മഹാവീരുമായിരുന്നു. അപ്പോൾ വർത്തമാന മഹാവീരനുമായിരുന്നു 24-ാമത്തെ തീർത്ഥങ്കരൻ. വർത്തമാന മഹാവീരനെയാണ് ജൈനമത സ്ഥാപകനായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തെയാണ് സ്ഥാപകൻ എന്ന് നമുക്ക് ലോകം കാണുന്നത്. എൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, വൈദിക കർമ്മങ്ങൾ പ്രയോജനരഹിതമാണ്. ദൈവം വെറും മിഥ്യയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയും ആരാധനയും അനാവശ്യമാണ്. ദുഃഖം, സഹനം, ജനനം, മരണം ഇവയുടെ മൂലകാരണം കർമ്മമാണ്. ഇവയിൽ നിന്നും മോചനമാണ് നിർവാണം അഥവാ മോക്ഷം എന്ന് പറയുന്നത്. കർമ്മം ശുദ്ധമായെങ്കിൽ നിർവാണം ലഭിക്കൂ, മോക്ഷം ലഭിക്കൂ എന്നുള്ളത്. അതൊക്കെ ഈ ഒരു ജൈനമതത്തിൻ്റെ വിശ്വാസം ആണ് ഈ പറയുന്നത്. തീർത്ഥനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് കർമ്മം വിശുദ്ധമാക്കാൻ കഴിയും. ശരിയായ അറിവ്, ശരിയായ വിശ്വാസം, ശരിയായ സ്വഭാവം എന്നിവയാണ് ത്രിരത്നങ്ങൾ എന്ന് പറയുന്നത്. ത്രിരത്നങ്ങൾ എന്ന് പറയും. സന്യാസാനുഷ്ഠാനം, സ്വയം പീഡനം, ആഹാരം വർജിച്ചുകൊണ്ടുള്ള മരണം എന്നീ വഴികളിലൂടെ നിർവാണം പ്രാപിക്കാം. വാട്ട് ഡസ് കൗതല്യാസ് അർത്ഥശാസ്ത്ര ടെൽ? ഡിസ്ക്രൈബ് ഇൻ യുവർ വേർഡ്സ്. കൗതല്യൻ്റെ അർത്ഥശാസ്ത്രം എന്താണ് പറയുന്നത്? അതിനെക്കുറിച്ച് എഴുതാൻ. മൗര്യ സാമ്രാജ്യത്തിലെ ഒരു പ്രധാന പണ്ഡിതനായിരുന്നു കൗടില്യൻ. BC 321 മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ അധികാരമേൽക്കുന്നത് കൗടില്യൻ എന്ന ബ്രഹ്മണൻ്റെ സഹായത്തോടെയാണ്. സിംഹാസനം പിടിച്ചെടുക്കുന്നതിലും അത് നിലനിർത്തുന്നതിലും കൗടില്യൻ ചന്ദ്രഗുപ്തൻ്റെ സഹായിയും വഴികാട്ടിയുമായിരുന്നു. അദ്ദേഹം എഴുതിയ അർത്ഥശാസ്ത്രമാണ് രാഷ്ട്രസങ്കല്പത്തിന് വ്യക്തമായൊരു നിർവചനം നൽകുന്നത്. രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ ഘടന, രാഷ്ട്രവും സമൂഹവും തുടങ്ങിയവയെല്ലാം അർത്ഥശാസ്ത്രം ആഴത്തിൽ വിശകലനം ചെയ്യുന്നുണ്ട്. രാഷ്ട്രത്തെക്കുറിച്ചുള്ള കൗടില്യൻ്റെ സിദ്ധാന്തരം സപ്താംഗ സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നു. സപ്താംഗ സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, രാഷ്ട്രത്തിൻ്റെ 7 അംഗങ്ങൾ ഉണ്ടായിരിക്കാം. രാജാവ്, അതിന് സ്വാമി എന്ന് പറയും, അമാത്യ എന്ന് പറഞ്ഞാൽ മന്ത്രി, ജനപദം എന്ന് പറഞ്ഞാൽ രാഷ്ട്രം, ദുർഗ എന്ന് പറഞ്ഞാൽ കോട്ട, മിത്ര എന്ന് പറഞ്ഞാൽ സഖ്യം, കോശ എന്ന് പറഞ്ഞാൽ ഗജനാവ്. ഗജനാവ് ഇപ്പം എല്ലാവർക്കും അറിയുന്ന ഒരിതാണ്. ബണ്ട എന്ന് പറഞ്ഞാൽ നീതി. എക്സ്പ്ലെയിൻ മനുസ്ക്രിപ്റ്റ്. മനുസ്മൃതിയെക്കുറിച്ച് പറയാന്. മനുസ്മൃതിയിൽ 2685 ഭാഗങ്ങളാണുള്ളത്. ഇത് 12 പുസ്തകങ്ങളും ആയിട്ട് തന്നെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ആദ്യത്തെ പുസ്തകം ആമുഖം, അല്ലേ, ഇൻട്രൊഡക്ഷൻ എന്ന് പറയും. രണ്ടാമത്തെ പുസ്തകം നിയമങ്ങളെക്കുറിച്ചുള്ളതാണ്. ഇതിൽ ജീവിതത്തിലെ 4 ഘട്ടങ്ങളെ
ഒന്നാമത്തെ ഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൽ ബ്രഹ്മചാരികൾ അനുഷ്ഠിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചും പറയുന്നു. മൂന്നാമത്തേതും നാലാമത്തേതും പുസ്തകങ്ങൾ രണ്ടാമത്തെ ആശ്രമമായ ഗ്രന്ഥത്തെക്കുറിച്ച് പറയുന്നു. അഞ്ചാമത്തെ പുസ്തകം സ്ത്രീകളുടെ കടമകളെക്കുറിച്ച് പറയുന്നു. ആറാമത്തെ പുസ്തകം അവസാനത്തെ രണ്ട് ആശ്രമങ്ങളായ വാനപ്രസ്ഥത്തെക്കുറിച്ചും സന്യാസത്തെക്കുറിച്ചും പറയുന്നു. ഏഴാമത്തെയും എട്ടാമത്തെയും ഒൻപതാമത്തെയും പുസ്തകങ്ങൾ നിയമങ്ങളെക്കുറിച്ചും രാജാവിൻ്റെ കടമകളെക്കുറിച്ചും ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. പത്താമത്തെ പുസ്തകം ജാതി വ്യവസ്ഥയുടെ ഉദ്ഭവത്തെക്കുറിച്ചും അതിൻ്റെ കടമകളെക്കുറിച്ചും പറയുന്നു. പതിനൊന്നാമത്തെ പുസ്തകത്തിൽ നന്മ തിന്മകളാണ് പ്രതിപാദിക്കുന്ന വിഷയം. അവസാനത്തെ പുസ്തകത്തിൽ നന്മ തിന്മകളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചും പറയുന്നു. കബീർ കെയിം ആൻഡ് ഐഡിയൽ ഫോർ ലോവർ ക്ലാസ് ഡിസ്കസ്. എന്തുകൊണ്ടാണ് കബീറിനെ താഴ്ന്ന ജാതിക്കാർ മാതൃകയായി കാണുന്നത് വിവരിക്കുക. മനുഷ്യ മനസ്സിന്റെ ഇരുളഞ്ഞ ഇടനാഴികളിൽ ഭക്തിയുടെയും ആത്മജ്ഞാനത്തിൻ്റെയും കൊടാവിളക്കുമായി എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമായിട്ടാണ് പറയുന്നത്. അപ്പൊ എന്താണ്, ഇരുട്ടിലൂടെ ഉള്ള വെളിച്ചം അല്ലെങ്കിൽ അന്ധതയിലെ അല്ലെങ്കിൽ അറിവില്ലായ്മയിലേക്ക് അറിവിൽ പകർന്നു നൽകുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ വന്നൊരു മഹാവ്യക്തിയാണ് സന്യാസി വര്യനായിരുന്നു ആര്, കബീർ. ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന സന്യാസിമാരിൽ ഒരാളായിരുന്നു. ഒരാളായ രാമാനന്ദന്റെ ശിഷ്യനായിരുന്നു കബീർ. അദ്ദേഹം ഒരു കവിയും മഹാനായ സന്യാസിയും ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായം പറയാൻ ചരിത്രകാരന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു ബ്രാഹ്മണ സ്ത്രീയിൽ ജനിച്ച കബീറിനെ എടുത്തു വളർത്തിയത് നെയ്ത്തുകാരുടെ സമൂഹത്തിൽപ്പെട്ട ഒരു മുസ്ലിമായിരുന്നു എന്നാണ് ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായം. ഹിന്ദുമതവും ഇസ്ലാം മതവും തമ്മിലുള്ള രഞ്ജിപ്പിനായി പ്രവർത്തിച്ചിട്ടുള്ള ശ്രേഷ്ഠനായിരുന്നു കബീർ. അക്കാലത്തെ പുരോഗമന ചിന്തയും ഭക്തി പ്രസ്ഥാനവും സൂഫിസവും കബീറിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടായി. അള്ളാഹുവിൻ്റെ എന്ന പോലെ രാമൻ്റെയും പുത്രനാണ് താൻ എന്ന് അദ്ദേഹം തൻ്റെ കീർത്തനങ്ങളിൽ പറഞ്ഞു. ഒരേ കണ്ണു കൊണ്ടുണ്ടാക്കിയ രണ്ടു പാത്രങ്ങളാണ് ഹിന്ദുവും മുസ്ലിമും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പരമമായ സത്യത്തെ വിശദീകരിക്കാൻ കബീർ ഉപയോഗപ്പെടുത്തുന്ന പാരമ്പര്യങ്ങളും ശ്രദ്ധേയമാണ്. ഇതിൽ ഇസ്ലാമിക പാരമ്പര്യവും വേദാന്തിക് പാരമ്പര്യവും ഉൾപ്പെടുന്നു. ജാതി സംവിധാനത്തെയും എല്ലാതരം അന്ധമായ അനുഷ്ഠാനങ്ങളെയും കബീർ അപലപിച്ചു. കബീറിൻ്റെ കവിതകളിൽ ഗുരു, സദ്ഗുരു എന്നീ പ്രയോഗങ്ങൾ കാണാമെങ്കിലും ഏതെങ്കിലും ഒരു പ്രത്യേക ഗുരുവിൻ്റെ പേര് അദ്ദേഹം എടുത്തു പറയുന്നില്ല. ഇത് എന്താ പറയുക, കബീറിൻ്റെ അഭിപ്രായങ്ങളാണ് നമ്മളിത് പറയുന്നത്. ഓക്കെ, എക്സ്പ്ലെയിൻ ഹിസ്റ്ററി ഓഫ് സ്വാമി വിവേകാനന്ദ. വിവേകാനന്ദൻ്റെ ചരിത്രം. സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ. തൻ്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനാണ് സ്വാമി വിവേകാനന്ദ ശ്രീ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. 1897 കൽക്കത്തയിലെ ബേലൂരിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. നരേന്ദ്രനാഥത്ത എന്നായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം. ജാതി വ്യവസ്ഥയെയും അനാചാരങ്ങളെയും കർശനമായി എതിർത്ത സാമൂഹിക പരിഷ്കർത്താവായിരുന്നു സ്വാമി വിവേകാനന്ദൻ. പാഠഭാഗം കുറച്ച് സിമ്പിളാണ്. പാഠഭാഗത്തെ കുറിച്ച് ഉണ്ടാകുന്ന ഡൗട്ടുകളൊക്കെ 9746006161 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോ അല്ലെങ്കിൽ വിളിച്ചിട്ടോ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യുക. എല്ലാവരും നോട്ട്സ് കൃത്യമായിട്ട് എഴുതണം.
നോട്ട് എഴുതി വെക്കണം. ഓക്കെ, അതുപോലെ തന്നെ പ്ലസ് ടു ഫെയിലായിട്ടോ അല്ലെങ്കിൽ 10-ാം ക്ലാസ് കഴിഞ്ഞ് ക്ലാസ്സിന് പോകാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് തുടർ പഠനം ആവശ്യം ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് കേഡ് ഓൺലൈൻ ക്ലാസ്സസ്.